നമസ്കാരം, ഞാൻ ഡോക്ടർ അശ്വതി, വെറ്റിനറി ഡോക്ടറാണ്. എനിത്തിങ് അബൌട്ട് അനിമൽസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിലേക്ക് ഒരു ചെറിയ പട്ടിക്കുട്ടിയെ കൊണ്ടുവരുമ്പോൾ നമ്മളെല്ലാം ഭയങ്കര സന്തോഷമായിട്ട് വളരെ ഉത്സാഹത്തോടെ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. എന്നാൽ ഈ ഉത്സാഹമൊക്കെ ആ പട്ടിക്കുട്ടി വളർന്ന് ഒരു മുതിർന്ന നായയായതിനു ശേഷം, ഒരു സീനിയർ ഡോഗ് ആയതിനു ശേഷം ഉണ്ടാകാറുണ്ടോ? അവർക്ക് വേണ്ട പരിഗണന, അവർക്ക് വേണ്ട പരിപാലനം സാധാരണ ലഭിക്കാറുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പ്രായമായതിൻ്റെ പേരിൽ തെരുവോരത്ത് ഉപേക്ഷിക്കപ്പെടുന്ന നായ്ക്കളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ നായയെ തെരുവിൽ ഉപേക്ഷിച്ചു എന്ന് ചോദിക്കുമ്പോൾ പലരും പറയുന്ന മുടന്തൻ ന്യായം എന്താണെന്ന് വെച്ചാൽ, നായയ്ക്ക് പ്രായമായതിനാൽ അതിനെ നോക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിനെ എങ്ങനെ നോക്കണം എന്ന് എനിക്കറിയില്ല, അത് കഷ്ടപ്പെടുന്നത് കാണാൻ വയ്യ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ പ്രായമായ നായ്ക്കളുടെ പരിപാലനത്തെ പറ്റിയാണ്. എപ്പോഴാണ് നിങ്ങളുടെ നായയ്ക്ക് പ്രായമായി അഥവാ അതൊരു സീനിയർ ഡോഗ് വിഭാഗത്തിൽ പെടുന്നതാണ് എന്ന് പറയാൻ പറ്റുന്നത്? അത് തീർച്ചയായും നിങ്ങളുടെ കയ്യിലുള്ള നായയുടെ ബ്രീഡ് അഥവാ ഇനം അനുസരിച്ചും അവയുടെ ബോഡി വെയ്റ്റ് അനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കും. വളരെ ചെറിയ ബ്രീഡുകളായിട്ടുള്ള മിനിയേച്ചർ പിങ്ചർ, അതുപോലെ പോമറേനിയൻ, അവരുടെയൊക്കെ 10 മുതൽ 11 വയസ്സ് വരെ പ്രായമാകുമ്പോഴാണ് നമ്മൾക്ക് അവരെ സീനിയർ ഡോഗ് എന്ന് വിളിക്കാൻ പറ്റുന്നത്. എന്നാൽ നമ്മുടെ നാടൻ നായ, ഇടത്തരം സൈസുള്ള ലാബ്രഡോർ റിട്രീവർ, അങ്ങനെയുള്ള ബ്രീഡുകളിലൊക്കെ തന്നെ ഒരു 8 മുതൽ 9 വയസ്സ് വരെ പ്രായമാകുമ്പോഴാണ് അവർ സീനിയർ ഡോഗ് എന്ന വിഭാഗത്തിൽ പെടുന്നത്. വളരെ വലിയ ബ്രീഡുകളായിട്ടുള്ള സെയിന്റ് ബെർണാർഡ് പോലെയുള്ള ലാർജ് ബ്രീഡ് ഡോഗ്സ്, അവർ ഒരു 6 മുതൽ 7 വയസ്സ് വരെ പ്രായമാകുമ്പോഴേക്കും തന്നെ സീനിയർ ഡോഗ് വിഭാഗത്തിൽ പെട്ടുകഴിഞ്ഞിരിക്കും. അപ്പോൾ ഈ പ്രായം ആകുമ്പോഴേക്കും, അതായത് നിങ്ങളുടെ നായ സീനിയർ ഡോഗ് എന്ന വിഭാഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രത്യേക പരിപാലനം ആവശ്യമാണ്. അതിലേറ്റവും പ്രധാനവും ആദ്യത്തേതും എന്ന് പറയുന്നത് അവരുടെ പ്രായത്തിന് ചേർന്ന ഭക്ഷണ രീതി എന്നുള്ളതാണ്. പ്രായമായ നായകൾക്ക് വേണ്ടി നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ പ്രത്യേകമായി സീനിയർ ഡോഗ് വിഭാഗത്തിൽ പെടുന്ന കൊമേർഷ്യൽ ഫുഡ് വാങ്ങിക്കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവരുടെ ഭക്ഷണത്തിൽ കുറവ് കൊഴുപ്പും കുറവ് പ്രോട്ടീനും കൂടുതൽ ഫൈബറുമായിട്ടുള്ള ഭക്ഷണമാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ നായയ്ക്ക് വീട്ടിൽ തന്നെയുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നതെങ്കിൽ ചിക്കനൊക്കെ കൊടുക്കുമ്പോൾ ചിക്കൻ്റെ ഫാറ്റ്, അതായത് കൊഴുപ്പേറിയ ഭാഗമൊക്കെ മാറ്റിയിട്ട് വേണം അവർക്ക് ഭക്ഷണം കൊടുക്കാൻ. അതുപോലെ തന്നെ ചെറിയ ചെറിയ ബോൺ പീസുകളൊക്കെ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവരുടെ വായയ്ക്കുള്ളിൽ അത് കുടുങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. കൂടുതൽ ഫൈബർ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി, അതായത് നാരുകളടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ക്യാരറ്റ്, ഇലവർഗത്തിൽപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ, അതുപോലെ കുക്കുംബർ, പംകിൻ, അതായത് മത്തങ്ങ, ഇതൊക്കെ തന്നെ വേവിച്ച് ഭക്ഷണത്തിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഭക്ഷണത്തിൻ്റെ കാര്യം പറയുന്നത് പോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് പ്രായമായ നായകളുടെ വായുടെ ആരോഗ്യം അഥവാ അവരുടെ ഡെന്റൽ കെയർ എന്ന് പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ പ്രായമായ നായകളുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അവരുടെ മുൻനിരയിലെ പല്ലുകൾ പലപ്പോഴും കാണാറില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അവർക്ക് വളരെ എളുപ്പത്തിൽ ചവച്ചരയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ബോൺ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ പല്ലിൻ്റെ ഇടയ്ക്ക് അത് കുത്തിക്കേറുകയും അതുപോലെ തന്നെ മോണയിൽ മുറി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യും. നിങ്ങളുടെ വീട്ടിൽ പ്രായമായൊരു നായയുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അവരുടെ പല്ലിൻ്റെ ഇടയ്ക്ക് കുറേ വർഷങ്ങളായി അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് രൂപപ്പെട്ടു വന്ന അഴുക്കെല്ലാം ചേർന്ന് ഒരു പാളി ആയിട്ടുണ്ടാകും. അതിനെ ടാർട്ടാർ എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് ടാർട്ടാർ പല്ലിൽ രൂപപ്പെട്ട് കഴിഞ്ഞാൽ അത് അവരുടെ പല്ലിന് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ നിങ്ങളുടെ നായയുടെ പല്ല് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതായത് അവർക്ക് വേണ്ടി പ്രത്യേകം ടൂത്ത് ബ്രഷും ടൂത്ത് പേസ്റ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ച് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ നായ അങ്ങനെ ബ്രഷ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഓൾറെഡി അതിനെപ്പറ്റി ഒരു പരിചയമില്ല എങ്കിലും നായകളുടെ ടാർട്ടർ കളയാൻ വേണ്ടി പ്രത്യേകം പലതരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അവർക്ക് കടിച്ച് ചവയ്ക്കാനും അപ്പോൾ അതുവഴി ഈ ടാർട്ടർ പോകാനുള്ള പല ഭക്ഷണ പദാർത്ഥങ്ങളും ഉണ്ട്. അതെന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായ ഇടവേളകളിൽ നിങ്ങളുടെ വെറ്റിനറി ഡോക്ടറെ കാണുകയാണെങ്കിൽ നായയ്ക്ക് ഡെന്റൽ സ്കെയിലിംഗ് അഥവാ പല്ല് ക്ലീനിങ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ അവരുടെ ഓറൽ ഹെൽത്ത്, അതായത് അവരുടെ വായുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റൊരു പ്രധാന കാര്യമാണ് നായകൾക്ക് വേണ്ട റെഗുലർ എക്സസൈസ്. അതായത് നിങ്ങളുടെ നായ കുറച്ച് പ്രായമാകുന്ന സമയത്ത് നമുക്ക് പ്രായമാകുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത്, അതായത് നമ്മുടെ ജോയിൻറ്റ് പെയിൻ, നടുവേദന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ നായകൾക്കും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ റെഗുലറായിട്ട് ഒരു എക്സസൈസ് അവർക്ക് ആവശ്യമാണ്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം കുറച്ച് ദൂരം അവരെ നേർ വഴിക്ക്, അതായത് ഒരു സ്ട്രെയിറ്റ്
റോഡിലൂടെ നടത്താൻ ശ്രമിക്കുക. വെറുതെ അവരുടെ ഇഷ്ടത്തിന് ഓടിക്കളിക്കാൻ വേണ്ടിയല്ല, നമ്മൾ ഒരു ബോഡി ഹാർനസ് അഥവാ അതുപോലെയുള്ള എന്തെങ്കിലും ഒന്ന് വെച്ച് പിടിച്ച് അവരെ കറക്റ്റായിട്ട് നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങളുടെ നായ വളരെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഒരുപാട് കിലോമീറ്ററൊക്കെ ഓടിപ്പോയിട്ടുണ്ടാവും. അതുപോലെ ഈ പ്രായത്തിൽ അവർ ഓടണമെന്ന് ശഠിക്കരുത്. അവരുടെ പ്രായം മനസ്സിലാക്കി അതനുസരിച്ചുള്ള ഒരു പ്രത്യേക ദൂരം മാത്രം സെലക്ട് ചെയ്യുക. എക്സസൈസ് കൊണ്ടുള്ള വേറൊരു പ്രയോജനം എന്തെന്നാൽ, നിങ്ങളുടെ നായ്ക്ക് പൊണ്ണത്തടി ഉണ്ടെങ്കിൽ അത് ഒരു പരിധിവരെയൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഓൾറെഡി അവർക്ക് പ്രായത്തിൻ്റെതായ ജോയിൻറ്റ് പെയിനും ആർത്രൈറ്റിസും ഒക്കെ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ തടി കൂടി കൂടുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഭക്ഷണ രീതികളിലും ഈ എക്സസൈസുകളിലും ഒക്കെ കൂടി അവരുടെ പ്രോപ്പറായിട്ടൊരു ബോഡി ഭാരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ നായയ്ക്ക് ഒരുപാട് രോമമൊക്കെയുള്ള ഇനത്തിൽപ്പെടുന്ന നായകളാണെങ്കിൽ നിങ്ങൾക്കറിയാം, അവർ ചെറിയ പ്രായത്തിൽ വന്ന സമയത്ത് നമ്മൾ ഒരുപാട് സമയമെടുത്ത് അവരുടെ ബോഡി ചീകുകയും ഒരുക്കി വെക്കുകയും ഒക്കെ ചെയ്തിരിക്കാം. അതേ കെയറും അതേ ഗ്രൂമിങ്ങും ഒക്കെ തന്നെ പ്രായമാകുമ്പോഴും അവർക്ക് ആവശ്യമാണ്. അപ്പോൾ അവരുടെ രോമങ്ങളൊക്കെ എല്ലാ ദിവസവും കറക്റ്റായി ചീകുക, അല്ലെങ്കിൽ എന്താ പറ്റുക എന്ന് വെച്ചാൽ ഈ രോമങ്ങളെല്ലാം കൂടി അടിഞ്ഞ് ഒരുമാതിരി കുരുങ്ങിയിരിക്കും, അവരുടെ ബോഡിയോട് അറ്റാച്ച് ചെയ്തിരിക്കും. അത് റിമൂവ് ചെയ്യാൻ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അവർക്ക് വേദനയുണ്ടാകും. പിന്നെ പ്രായമാകുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ദൂരം എഴുന്നേറ്റ് ഓടി നടക്കാനോ അങ്ങനെ ഒരുപാട് മൂവ് ചെയ്യാനോ ഒക്കെ സാധിക്കില്ല. അപ്പോൾ അവരുടെ ദേഹത്തിൻ്റെ അടിഭാഗങ്ങളിലൊക്കെ പൊടി പറ്റിയിരിക്കാനും അഴുക്ക് പറ്റിയിരിക്കാനും ഒക്കെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ അഴുക്കും ഈ അവരുടെ രോമത്തിൻ്റെ കട്ടയും എല്ലാം ചേർന്ന് അവർക്ക് ദേഹത്ത് മുഴുവൻ സ്കിൻ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ നായയ്ക്ക് എത്ര പ്രായമായാലും പ്രോപ്പറായിട്ടൊരു ഗ്രൂമിങ്, അതായത് എല്ലാ ദിവസവും ചീകിക്കൊടുക്കുക, ക്ലീൻ ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റായി ചെയ്യണം. ഈ ഗ്രൂമിങ് ചെയ്യുന്നത് കൊണ്ട് വേറെ പല അഡ്വാൻറ്റേജും ഉണ്ട്. അതായത് നിങ്ങൾ നായയെ ഇങ്ങനെ ചീകിക്കൊടുക്കുന്ന സമയത്ത് അവയുടെ ദേഹത്ത് എന്തെങ്കിലും ടിക്കോ അതായത് എന്തെങ്കിലും ചെള്ളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ കൃത്യമായ ഇടവേളകളിൽ ചെള്ളിനുള്ള മരുന്നുകളൊക്കെ നിങ്ങൾക്ക് കൊടുത്ത് അതൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. ഗ്രൂം ചെയ്യുന്നത് കൊണ്ട് വേറെ പല ഗുണങ്ങളുമുണ്ട്. പ്രായമായ നായകളിൽ ക്യാൻസറിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്, അതായത് അർബുദ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ അവരെ ഗ്രൂം ചെയ്യുന്ന സമയത്ത് കൈകൊണ്ട് പെതുക്കെ തടവി അവരുടെ ദേഹത്തൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊരു തടിപ്പോ അല്ലെങ്കിൽ ചെറുതായിട്ടൊരു ട്യൂമർ ഗ്രോത്ത് പോലെയൊക്കെ കാണുകയാണെങ്കിൽ അത് ഉടനെ തന്നെ നിങ്ങളുടെ വെറ്റിനറി ഡോക്ടറെ അറിയിക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ ഡയഗ്നോസ് ചെയ്യുന്ന ക്യാൻസർ ചികിത്സിച്ച് ഭേദമാക്കാൻ എളുപ്പമാണ്. പ്രായമായ പെൺ നായകളിൽ മാമറി ഗ്ലാൻഡ് ട്യൂമറിനുള്ള സാധ്യതയും പ്രായമായ ആൺ നായകളിൽ വൃഷണങ്ങൾക്കുണ്ടാവുന്ന ക്യാൻസറും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നായ ന്യൂട്രിങ് അഥവാ സർജറിക്ക് വിധേയമാകാത്തതാണെങ്കിൽ പ്രത്യേകം ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. സാധാരണഗതിയിൽ നമ്മൾ ചെറിയ നായക്കുട്ടികൾക്കും നായകൾക്കുമെല്ലാം വാക്സിനേഷൻസ് എടുക്കാറുണ്ട്, ഡീവർമിങ് മെഡിസിൻസ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ പ്രായമായ നായകളുടെ കാര്യത്തിൽ ചിലപ്പോഴൊക്കെ തന്നെ വാക്സിനുകൾ നമ്മൾ എല്ലാ വർഷത്തിലും കൊടുക്കുന്നതിന് പകരം ചിലപ്പോൾ 3 വർഷത്തിലൊരിക്കലോ ഒക്കെ മാറ്റി നമ്മൾ കൊടുക്കേണ്ടി വരും. അതൊക്കെ തന്നെ നിങ്ങളുടെ നായയുടെ ആരോഗ്യവും അവരുടെ പ്രായവും ഒക്കെ കണക്കിലെടുത്തായിരിക്കും വെറ്റിനറി ഡോക്ടർ 3 വർഷത്തിന് ശേഷം മതി വാക്സിനേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ വാക്സിൻ എടുക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത്. പ്രായമായ നായ്ക്കളുടെ റെഗുലർ വെറ്റിനറി ചെക്കപ്പ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പ്രായമാകുമ്പോൾ എന്തൊക്കെ അസുഖങ്ങളാണ് ഉണ്ടാകുന്നത്? നമുക്ക് ഡയബറ്റീസ് ഉണ്ടാകും, കൊളസ്ട്രോൾ ഉണ്ടാകും, ഹാർട്ടിന് അസുഖമുണ്ടാകും, കിഡ്നിക്ക് അസുഖമുണ്ടാകും. ഈ അസുഖങ്ങളൊക്കെ തന്നെ പ്രായമായ നിങ്ങളുടെ നായയ്ക്കും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങളുടെ നായ ഒരുപാട് നേരം നടക്കുമ്പോൾ കിതയ്ക്കുക, സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോൾ ഒരുപാട് അണയ്ക്കുക, അല്ലെങ്കിൽ രാത്രിയൊക്കെ കിടന്നുറങ്ങുമ്പോൾ ഒരു വരണ്ട രീതിയിലുള്ള ചുമ അവർ ചുമയ്ക്കുക, ഇങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ അവർക്ക് ഹാർട്ടിന് അതായത് ഹൃദയത്തിനുള്ള അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വെറ്റിനറി ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ നായ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല, ചില സമയത്തൊക്കെ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം അവർ വൊമിറ്റ് ചെയ്യുക, കുറച്ച് നാൾ ഭക്ഷണം കഴിക്കാതിരിക്കുക, അതൊക്കെ തന്നെ പലപ്പോഴും അവരുടെ ലിവർ അഥവാ കരളിൻ്റെ വീക്കത്തിനും അതുപോലെ തന്നെ കിഡ്നി ഫെയിലിയറിനും ഒക്കെ ഉള്ള ഒരു സൈനായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നായയ്ക്ക് 6 വയസ്സ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ 6-7 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു സീനിയർ ഡോഗ് ആയതിനു ശേഷം നിങ്ങൾ എല്ലാ കൃത്യമായ ഇടവേളകളിലും പറയുകയാണെങ്കിൽ എല്ലാ 6 മാസം കൂടുമ്പോഴും വെറ്റിനറി ഡോക്ടറുടെ അടുത്ത് ഒരു റെഗുലർ ചെക്കപ്പിന് കൊണ്ടുപോകുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള ഭക്ഷണ രീതി, പ്രോപ്പറായിട്ടുള്ള എക്സസൈസ്, അവരുടെ പല്ലുകളുടെ ശുചിത്വം, റെഗുലറായിട്ടുള്ള വെറ്റിനറി വിസിറ്റ് ഇതൊക്കെ നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ പ്രായമായ നായയുടെ ലൈഫ് കുറച്ചുകൂടി നാളത്തേക്ക് നീട്ടിക്കൊണ്ടു പോകാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ ഇതിൽ ഒക്കെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒരു ചെറിയ നായ്ക്കുട്ടിയായി വന്നപ്പോൾ എങ്ങനെയാണോ നിങ്ങൾ അവരെ സ്വീകരിച്ചത്, അതേ സ്നേഹവും കരുതലും അവർ പ്രായമാകുമ്പോഴും അവരുടെ നേരെ ഉണ്ടാകണം എന്നാണ്.
നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു മെമ്പറെ പോലെ തന്നെ നിങ്ങളുടെ നായയെ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് അവരെ തെരുവിൽ ഉപേക്ഷിക്കാൻ പറ്റാതെ വരും. അതുപോലെ തന്നെ സ്നേഹത്തോടെ അവരെ നോക്കുക. ഈ സ്നേഹവും പരിലാളനവും ഉണ്ടെങ്കിൽ നിങ്ങളുടെ നായ വളരെയേറെ വർഷം ജീവിച്ചിരിക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് ഒരു നല്ല കൂട്ടാളിയെ ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും കാണാൻ വേണ്ടി എനിത്തിങ് അബൌട്ട് അനിമൽസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. മൃഗങ്ങളെയും പക്ഷികളെയും പറ്റി നിങ്ങൾക്കുള്ള ഏതൊരുവിധ സംശയങ്ങളും നിങ്ങൾക്ക് ഞങ്ങളോട് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും ചോദിക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നായകളുടെ പരിപാലനത്തെ പറ്റിയുള്ള ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ സംശയം നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതിനുള്ള മറുപടി ഞങ്ങൾ തരുന്നതായിരിക്കും. ഇതുപോലെ ഇനി എന്തെങ്കിലും ഒരു പുതിയ വീഡിയോ ചെയ്യണം എന്നൊരു സജഷൻ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഞങ്ങൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി പിന്നീടൊരിക്കൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.